കഴിഞ്ഞ ദിവസമാണ് കായംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഗുണ്ടാ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തായാലും ആലപ്പുഴ ഈ കായംകുളത്തുണ്ടായ ഈ അമ്പാടിയുടെ മരണം രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. പ്രാദേശികമായി ഉണ്ടായ തർക്കത്തെ തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് അമ്പാടി കൊല്ലപ്പെട്ടതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കേസിൽ അറസ്റ്റിലായ അമിതാഭ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന CPM ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ മൂന്നാം പ്രതിയായ അക്ഷയ് ചന്ദ്രനും കൊല്ലപ്പെട്ട DYFI പ്രവർത്തകൻ അമ്പാടിയുടെ സുഹൃത്തുക്കളുമായി വാഹനം വേഗത്തിൽ ഓടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അമ്പാടിയുടെ സുഹൃത്തുക്കളായ കൃഷ്ണപുരം സ്വദേശി അനന്തുവിനെയും പുതുപ്പള്ളി സ്വദേശി ആദർശിനെയും തർക്കത്തിനിടയിൽ മൂന്നാം പ്രതിയായ അക്ഷയ് ചന്ദ്രന്റെ സംഘം മർദ്ദിച്ചിരുന്നു. വേഗത്തിൽ വന്ന അമ്പാടിയുടെ ബൈക്ക് അക്ഷയുടെ വാഹനത്തിൽ തട്ടിയതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. ഈ വിവരം അക്ഷയ് സഹോദരനായ അമിതാഭിനെയും അറിയിച്ചു. ഇതേസമയം സുഹൃത്തുക്കൾക്ക് മർദ്ദനമേറ്റ വിവരമറിഞ്ഞ് അമ്പാടി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. മാവനാൽകുറ്റി ജംഗ്ഷനിൽ വെച്ച് കേസിൽ ഒന്നും രണ്ടും പ്രതികളായ അമിതാഭും വിജിത്തുമായി ഇവർ ഏറ്റുമുട്ടി. അമിതാഭ് കത്തി ഉപയോഗിച്ച് അമ്പാടിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. രണ്ടാം പ്രതി വിജിത്ത് അമ്പാടിയുടെ സുഹൃത്തായ അനന്തുവിന്റെ കഴുത്തിൽ കുത്തിയെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിരവധി കേസിൽ പ്രതികളായ ഇവർക്ക് മയക്കുമരുന്ന് മാഫിയയുമായും ക്വട്ടേഷൻ സംഘങ്ങളുമായും ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ.